ശ്യാമളെ ശ്യാമളെ ചോറെടുക്ക. ആ ഇല്ല നിന്റെ അത് ഇതിന്റെ മുകളിൽ രണ്ട് കുറി ഇട്ടിട്ടില്ലേ? അത് കൃഷ്ണൻ അമ്പലത്തില്, ഇത് ദേവിയുടെ അമ്പലത്തില്. പോലെ ചോറ് തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. അപ്പൊ മുട്ട വെച്ചിട്ടില്ലേ? മുട്ടയോ? മുട്ട വെച്ചാൽ എന്താ കുഴപ്പം? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ എന്താ സത്യനോട് പറഞ്ഞു തന്നത്? ഇറച്ചി മീനും പാടില്ല എന്നല്ലേ? ആ ഇറച്ചി മീനും മുട്ടയും പാടില്ല. ഈ മുട്ടല്ലാണ്ട് എങ്ങനെയാ ഞാൻ ഭക്ഷണം കഴിക്കണത്? ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കണ കാര്യമാണോ ഞാൻ ഈ പറഞ്ഞത്? മലയ്ക്ക് പോയി വരണവരെ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. ഇത് ഭയങ്കര കഷ്ടമാണ്, ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എല്ലാ സ്വാമിമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. നീ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പോയിട്ട് ഒരു വെള്ളം മുട്ടെടുത്തിട്ട് വാ. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോ മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുന്ന ഒരു സ്വാമിയായിട്ട് മനസ്സിലാവണം മറ്റുള്ളവർക്ക്. നമ്മള് സ്വാമിയാണെന്നുള്ള നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. അതിലൊക്കെ വേറെ കാര്യമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതല്ല, ഓഫീസിൽ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു പോകുമ്പോ അവര് സന്തോഷമായിട്ട് എന്തെങ്കിലും തരില്ലേ? ഈ വേഷം കണ്ട ഒരാളും ഒന്നും തരൂല, നമുക്ക് വായിക്കാനും പറ്റില്ല. കൈക്കൂലി മേടിക്കാൻ പോവാ ഈ സമയത്ത്? സത്യമായിട്ട് ഇങ്ങനെ ദോഷം ചെയ്ത് കൂട്ടല്ലേ? അല്ലാണ്ട് ശമ്പളം കിട്ടുന്നോണ്ടാ മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതേപോലെ ആളുകൾ വന്നിട്ട് അത് വാങ്ങിച്ചോണ്ടാണ്. ആ അങ്ങനെയുള്ള സന്തോഷം ഇനിയിപ്പോ വേണ്ട. മലയ്ക്ക് പോയി വരുന്നവരെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാ പിന്നെ എന്തും ചെയ്യാന്നാണോ? കണ്ടോ, എന്ത് പറഞ്ഞാലും തലതിരിവാണ്. അല്ല, അങ്ങനെ ചെയ്യുമ്പോ ദൈവത്തിനെ നമ്മൾ പറ്റിക്കല്ലേ? സത്യേട്ടന് അറിയാലോ. എന്തോന്ന്? എന്റെ അച്ഛൻ ആദ്യമായിട്ട് മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാ ഞാൻ ഉണ്ടായത്. അതിനുശേഷം അച്ഛൻ മുടക്കിയിട്ടില്ല മലയ്ക്ക് പോക്ക്. അതുപോലെ ആവണം സത്യേട്ടനും, ഇനി എല്ലാ വർഷവും മലയ്ക്ക് പോണം. ഞാൻ ഇപ്രാവശ്യം പോയി നോക്കട്ടെ, എന്നിട്ട് നോക്കാം അടുത്ത പ്രാവശ്യം പോണോ പോട്ടെ. ആ എനിക്ക് ഉറപ്പാണ്, ഈ പ്രാവശ്യം പോയി കഴിയുമ്പോ നമുക്ക് ഒരു കുഞ്ഞുണ്ടാവും. ഒന്ന് സന്തോഷായിട്ട് ചെയ്യ്. ആ സന്തോഷം തന്നെ. ഇപ്പൊ സന്തോഷം ചെരുപ്പ് ഇടാൻ പാടില്ല സ്വാമിമാര്. ചെരുപ്പ് ഒരു സ്വാമിമാരുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല സ്വാമിമാര് ചെരുപ്പ് ഇടണ. ചെരുപ്പ് ഒരിക്കേ കാലില് കല്ലും മുള്ളും കുത്തില്ലേ? കല്ലും മുള്ളൊക്കെ സ്വാമിമാർക്ക് മെത്തയാണ് സത്യേട്ടാ. എനിക്ക് മെത്തല്ല, മെത്തയാണ്. ഊരിയിട് ചെരുപ്പ് ഊരിയിട്ടിട്ട് പോ. എന്തൊരു കഷ്ടാ നോക്കിത്. അതേ നിങ്ങക്ക് പ്രാന്താണ് ട്ടാ. ആയിക്കോട്ടെ. ആ അയ്യോ, എനിക്ക് ഒരു കാര്യം മറന്നുപോയി. വേണ്ട, ഇന്ന് ഇത് പ്രാർത്ഥിച്ച് ഉടച്ചിട്ട് ഇവിടെ ഇറങ്ങിയാ മതി. ശബരിമലയ്ക്ക് പൂവും പാടില്ലല്ലോ. കാര്യം പറഞ്ഞതല്ലേ? കണ്ടോ, ഈ ഒച്ച എടുക്കണ എന്തിനാ സത്യേട്ടാ? എല്ലാ വിഘ്നങ്ങളും തീരാൻ വേണ്ടിട്ട് ഇത് ഉടക്കാൻ നീ പറയണേ. ഇത് ആർക്കോ വേണ്ടി ചെയ്യല്ലേ സത്യേട്ടാ. ഇതാ ഞാൻ പറഞ്ഞത്, ചെരുപ്പിടാതെ നടന്ന കല്ല് കുത്തുന്നു. ദേഷ്യപ്പെടല്ലേ, പ്രാർത്ഥിച്ചിട്ട് എറിഞ്ഞുടക്കി. എന്ത് പ്രാർത്ഥിക്കണ? ഈശ്വര വിഘ്നങ്ങളൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കേ. വിശ്വാസം വേണം മനുഷ്യനായിട്ടുണ്ടെങ്കിൽ. എത്ര നേരമായി ഞാൻ പറയുന്നു, എങ്ങനെ പൊട്ടും? നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ചെയ്യേ. നീ ബാഗ് പിടിച്ചേ. തേങ്ങ കുടിക്കാൻ പോവല്ലേ? മുട്ട വെച്ചിട്ട് പ്രാർത്ഥിക്കേ. കൊടുക്കട്ടെ. ഓഫീസ് വിട്ടാ നേരെ വീട്. ഓർമ്മയുണ്ട്. ദേഷ്യപ്പെടാതെ പോ. ഇല്ല ഇല്ല ഇല്ല.